മലയാളികൾ ഏറ്റവും നെഞ്ചേറ്റുന്ന താരങ്ങളിൽ ഒരാളാണ് മഞ്ജു. കാരണം അവർ മഞ്ജുവിൻ്റെ ലൈഫിനൊപ്പം ഒഴുകുന്നു എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് പലപ്പോഴും പ്രകടമാണ്. അപ്പോൾ ഈ അതേസമയം മഞ്ജു എങ്ങനെയാണ് ഈ മലയാളി ജീവിതത്തോട് അടുത്ത് നിൽക്കാൻ സ്ക്രീനിനപ്പുറം എങ്ങനെയാണ് ശ്രമിക്കുന്നത്? എനിക്കറിയാം മഞ്ജു കുറേ ഈ ചാരിറ്റി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ചില വീടുകളിൽ നിർമ്മിച്ചു കൊടുക്കുന്നു, അതുപോലെ ചില കാരുണ്യം കലർന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാലും നമ്മളെ എപ്പോഴും നമ്മളിപ്പോൾ നമുക്കിതൊന്ന് വിളിച്ചു പോകാനുള്ള കാര്യങ്ങളല്ലെങ്കിൽ പോലും അതിൽ എനിക്ക് അതിനായിട്ട് ശ്രമിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ. കാരണം എവിടെയെങ്കിലും ഇപ്പം നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ചെന്നാലും ഇപ്പം ആളുകൾ വന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു സിനിമാ നടി ആ ഫോട്ടോ എടുക്കും, അങ്ങനെ അതിനെക്കാട്ടിലും ഒക്കെ ഉപരി അവരുടെ ഒരു അടുത്ത വീട്ടിലെ കുട്ടിയോ അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം വന്ന് പറയാൻ തോന്നുന്ന ഒരു ആളോ ആയിട്ട് തന്നെ കാണാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം പല ചടങ്ങുകളിലും ജനപ്രതിനിധികളും ഞാനും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നിവേദനം കൊണ്ട് എൻ്റെ അടുത്തേക്കാ വരിക, ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങോട്ട് കൊടുക്കാൻ പറയും ഞാൻ, അപ്പം അങ്ങനെയല്ല മോളിതൊന്ന് വായിക്കണം എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തരാറുണ്ട്. അപ്പം അവരുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം തോന്നുന്ന ഒരാളായിട്ടോ അങ്ങനെയാണ് എപ്പോഴും മലയാളി പ്രേക്ഷകർ എന്നെ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. മഞ്ജു ആകെ അവരെ എണ്ണി നോക്കുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതമാണ്. വളരെ കുറച്ച് സിനിമകളെ മഞ്ജു ചെയ്തിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 500 സിനിമ ചെയ്ത ഒരാളിന്റെ ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാക്കാൻ മഞ്ജുവിന് കഴിഞ്ഞു. ഒരു പരിധിവരെ മഞ്ജുവിന്റെ വ്യക്തി വിശേഷവും രണ്ടാമത് മഞ്ജു കഥാപാത്രങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകും. എനിക്ക് തന്നെ ഒരു 14 കൊല്ലം ബ്രേക്ക് എടുത്തില്ലേ മഞ്ജു അല്ലെ? ഈ 14 ഇയേഴ്സിന് ശേഷമുള്ള ഒരു മടങ്ങിവരുമായിരുന്നു മഞ്ജുവിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പൊ എനിക്ക് തന്നെ ആദ്യമായിട്ട് ഗുരുവായൂരിൽ ഡാൻസ് ചെയ്തായിരുന്നു മഞ്ജുവിന്റെ തുടക്കം എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഡാൻസ് കൊണ്ട് മഞ്ജു തീർക്കുമായിരിക്കും, ചിലപ്പോ ഒരിക്കലും സിനിമയിലേക്ക് വരാനൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. അത് ചെയ്യുമ്പോഴും സിനിമയിലേക്ക് വരണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല, അങ്ങനെ ഒരു പ്ലാനോട് കൂടിയിട്ടൊന്നും അല്ല അരങ്ങേറ്റം ചെയ്തത്. ആ സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അത് അങ്ങ് ചെയ്തു. ഈ 14 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഡാൻസ് ചെയ്തിരുന്നോ മഞ്ജു? ഇല്ല ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഡാൻസ് ചെയ്തു അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്ന ഈ ഈ സ്ഥലത്ത് ഡാൻസ് ചെയ്യുമ്പോൾ പുതിയൊരു ജനക്കൂട്ടത്തെ കാണുന്ന പോലെയാണല്ലോ ഓഡിയൻസിനെ അപ്പൊ കാണുന്നത്. ഒരു വലിയ ഇട ഈ 14 കൊല്ലം വലിയൊരു ഇടവേളയാണല്ലോ, ചെറിയൊരു ഇന്റർവൽ ആയിട്ട് ആൾക്കാർക്ക് തോന്നുമെങ്കിലും വലിയൊരു ഇടവേള തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു അടിമുടി വിട്ടമ്മയായിട്ട് കഴിയുമായിരുന്നു ഈ 14 കൊല്ലം. അപ്പൊ ഇങ്ങനെയുള്ളപ്പോ എന്തായിരുന്നു മഞ്ജുവിന്റെ മനസ്സിൽ? ഇപ്പൊ സ്റ്റേജില് ചിലങ്ക അണിയുമ്പോ എന്തായിരുന്നു മനസ്സിൽ? ഞാൻ വിചാരിച്ചത് അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആരെങ്കിലും ഒക്കെ ഡാൻസ് കണ്ടിട്ടൊന്ന് നിന്ന് നോക്കും പോവും, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. കാരണം ഞാനൊരു വഴിപാട് പോലെയാണ് അവിടെ കളിച്ചത്. വിദ്യാരംഭത്തിന്റെ അന്നായിരുന്നു, ഒരു ഒക്ടോബർ 24 ആയിരുന്നു. ഇല്ല ഒക്ടോബർ, അത് അന്നത്തെ ആ വർഷത്തെ വിദ്യാരംഭം ആ ദിവസമായിരുന്നു. അപ്പൊ പക്ഷെ ഞാൻ നോക്കുമ്പോ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു എനിക്ക് തോന്നുന്നുണ്ട് 1000 മടങ്ങ് ആൾക്കാരൊക്കെ വന്നു. അപ്പൊ എനിക്ക് കൂടുതൽ പേടിയായി. കാരണം ഞാന് കൊറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഒന്നിങ്ങനെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല. പക്ഷെ എന്നാൽ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഗുരുവായൂരപ്പനുള്ള ഒരു വഴിപാടായിട്ട് ഞാൻ അവിടെ നൃത്തം അവതരിപ്പിച്ചതാ. പക്ഷെ എന്നാലും എന്തൊക്കെയോ പിഴവുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അതിപ്പോഴും പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ വളരെ ആ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോഴും ആളുകളുടെ ഒരു കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഓർമ്മയൊക്കെ ഉണ്ട് എന്നെനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ മനസ്സിലാക്കി. അത് മഞ്ജു ആദ്യം ചെയ്ത സിനിമ സാക്ഷ്യമായിരുന്നു. സാക്ഷ്യമായിരുന്നു. എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തപ്പെട്ടത്? കാരണം എനിക്കൊന്ന് മഞ്ജുവും മഞ്ജുവിന്റെ കുടുംബത്തിനോ സിനിമയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹമേ തീരുന്നില്ല. കാരണം നൃത്തമൊക്കെ ആയിരുന്നു നിങ്ങളുടെ ലോകം. അതെ അതെ, നൃത്തവും ഞങ്ങളുടെ കൊച്ചു കൊച്ചു, അതെ അതെ അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു യുവജനോത്സവത്തിന്റെ എന്തോ വാർത്തകളോ ഫോട്ടോയോ ഒക്കെ കണ്ടിട്ട് ഒരു കുടുംബ സുഹൃത്ത് വഴി മോഹൻ സാർ അന്വേഷിച്ചതാണ് സാക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അങ്ങനെയാണ് വന്നത്. സാക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് എന്താണെന്നൊന്നും അറിയില്ല, എന്നാ പിന്നെ പരീക്ഷ വെക്കാം എന്നിങ്ങനെ ഒരു ഒരു സന്തോഷത്തിൽ അങ്ങ് ചെയ്തതാ. എനിക്ക് തോന്നുന്നത് അത് ഒരു സിനിമ ചെയ്ത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു, അതല്ല സിനിമാ ലോകത്തേക്ക് ഒരു യാത്ര തുടങ്ങാം എന്ന് വിചാരിച്ചു. ഒന്നും വിചാരിച്ചിട്ടില്ല, ഈ രണ്ട് പ്ലാനും ഉണ്ടായിരുന്നില്ല. നോക്കാം എന്താണോ നോക്കാം എന്ന് വിചാരിച്ച പിന്നീടാണ് സല്ലാപത്തിലേക്ക് വരുന്നത്. പിന്നീടാണ് സല്ലാപം. എനിക്ക് തോന്നുന്നു സല്ലാപം കൂടെ കഴിഞ്ഞ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു, അത് തുടരാൻ തീരുമാനിച്ചു. ഇല്ല ആലോചിച്ചിട്ടില്ല, ഇപ്പോഴും ആലോചിക്കുന്നില്ല സാർ. മഞ്ജു എങ്ങനെ ഒരു പ്ലാനിംഗ് അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്? ഇല്ല, ഒന്നിനും ഞാൻ പ്ലാനിംഗ് ഒന്നും ചെയ്യാറില്ല സാർ. അതെനിക്ക് ചെയ്യാനാ, ചില സമയത്ത് നന്നായിട്ട് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാറില്ല എന്റെ കാര്യത്തില്. അപ്പൊ അങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോവാൻ തന്നെ തീരുമാനിച്ചു.